നമസ്കാരം ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം പ്രളയക്കെടുതിയെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും കരുത്തുമായി വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു സുപ്രധാനമായ നിരവധി കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് മറുപടി അർഹിക്കുന്നില്ല എന്ന് തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ചിരിയിലൂടെ വ്യക്തമാക്കി തുടർന്ന് അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഈ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ കഴിയുന്നവരെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി വിന്യസിക്കുന്നതിനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് വീട്ടുപകരണങ്ങൾ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നശിച്ചു പോയവർക്ക് 1,00,000 രൂപ പലിശരഹിത വായ്പ ലഭ്യമാക്കും എന്നുള്ളതാണ് അതായത് ബാങ്കുകളുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പലിശരഹിത വായ്പ എന്ന് പറയുന്നത് ബാങ്കുകൾ നൽകുന്നതല്ല ബാങ്കുകൾ പണം നൽകും പക്ഷേ അതിന് പലിശയടക്കണം ആ പലിശ സർക്കാർ വഹിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ സാരാംശം മാത്രവുമല്ല ഈ ആളുകളെല്ലാം പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് 2,00,000 ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് പോന്നു കഴിഞ്ഞു ഇപ്പോൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രശ്നം ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഏറ്റവും കൂടുതലുള്ളത് സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചാണ് ഈ ഒരു സാഹചര്യത്തിൽ ഓണാവധി കഴിഞ്ഞ് ഈ സ്കൂളുകളും കോളേജുകളും തുറക്കുന്നതോടുകൂടി ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടി വരും അത് കല്യാണ മണ്ഡപങ്ങളാകാം വലിയ ഹാളുകളാകാം അങ്ങനെ പലയിടത്തേക്ക് മാറ്റി പാർപ്പിക്കേണ്ടി വരും ആ മാറ്റി പാർപ്പിക്കുന്ന മുറയ്ക്ക് തന്നെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെയും ലഭ്യമാക്കും എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വീടുകൾ നന്നാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ പുതിയ വീടുകൾ നിർമ്മിക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ എല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അദ്ദേഹം വീണ്ടും അഭ്യർത്ഥിച്ചിരിക്കുന്നു ഇതിനിടയിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കെ സുരേന്ദ്രൻ വീണ്ടും മലയാളികൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ജിഹാദികൾ കമ്മികൾ എന്ന് വിളിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ഉയർത്തുന്ന എല്ലാവരെയും ആ ടാഗിൽ അണിനിരത്തിക്കൊണ്ടാണ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ 2 പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത് അത് വലിയ തോതിൽ വിവാദമാവുകയും ആ ട്രോളുകൾ ആ പോസ്റ്റുകളിൽ പൊങ്കാല വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വിവരവും വിദ്യാഭ്യാസവുമുള്ള ആരെങ്കിലും കമ്മികളോ കൊങ്ങികളോ സുടുക്കളോ ആയുണ്ടെങ്കിൽ വായിച്ചു നോക്കണം മൻമോഹൻ സിംഗും ചിദംബരവും സുനാമിയുടെ കാലത്ത് വിദേശ സഹായത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അമേരിക്ക കടലിൽ തള്ളാൻ വെച്ച ഗോതമ്പ് നാം കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് അന്ന് അത് ആവശ്യമായിരുന്നു ആ ഇന്ത്യയല്ല മക്കളെ ഇന്നത്തെ ഇന്ത്യ കേരളം പുനർനിർമ്മിക്കാൻ നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ ഇന്ത്യയ്ക്ക് ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വരില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനം അദ്ദേഹം ഇട്ട പോസ്റ്റ് ഈ പോസ്റ്റ് വലിയ തോതിൽ വിമർശനവിധേയമാകുന്നുണ്ട് കാരണം ഈ പോസ്റ്റ് ഇടുന്നതിന് ഇട്ട് അധികം കഴിയാതെയാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് പുതിയൊരു വാർത്ത വരുന്നത് ആ വാർത്തയിൽ അതിൽ പറയുന്നത് കേന്ദ്ര സർക്കാർ കൂടുതൽ സഹായം കേരളത്തിന് നൽകും എന്നുള്ളതാണ് മാത്രവുമല്ല കേരളം ആ രീതിയിൽ സഹായം നൽകണമെങ്കിൽ കേരളം വിശദമായ നിവേദനം കേന്ദ്ര സർക്കാരിന് കൊടുക്കണം എന്ന ആവശ്യവും കെ സുരേന്ദ്രൻ്റെ ഈ പോസ്റ്റ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് മറുപടി ഉണ്ടായി പക്ഷേ അൽഫോൺസ് കണ്ണന്താനം ഇപ്പോഴും ഇതിന് വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത് അൽഫോൺസ് കണ്ണന്താനം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് UAE 700 കോടി ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിമാരുമായി ചർച്ച നടത്തും ഇപ്പോഴത്തെ വിദേശ നയം മാറ്റേണ്ടതാണ് കാരണം കേരളം വലിയ സഹായങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ കേന്ദ്ര അന്താരാഷ്ട്ര സഹായം UAE അന്താരാഷ്ട്ര സഹായം തടയുന്നത് ശരിയല്ല എന്നായിരുന്നു കണ്ണന്താനത്തിൻ്റെ പ്രതികരണം കെ സുരേന്ദ്രൻ്റെയും കണ്ണന്താനത്തിൻ്റെയും വാക്കുകൾ തമ്മിൽ ചേരുന്നില്ല രണ്ടും ഭിന്ന തലങ്ങളിലാണ് നിൽക്കുന്നത് എന്ന് ഈ മണിക്കൂറിൽ വ്യക്തമാകുന്നു എന്ന കാര്യവും പ്രേക്ഷക ശ്രദ്ധയിലേക്ക് എത്തിക്കട്ടെ അദ്ദേഹം നേരത്തെ പറഞ്ഞത് വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായ നടപടിയെടുക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്ന അദ്ദേഹത്തെ അതിരൂക്ഷമായ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ പ്രചാരണം നടത്തുന്ന സൈബർ കമ്മികൾക്കും ജിഹാദികൾക്കുമെതിരെ ചെറുവിരലനക്കാത്തത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം മറ്റൊരു പോസ്റ്റിൽ സൂചിപ്പിക്കുന്നത് നരേന്ദ്രമോദിക്കെതിരെ കേട്ടാലറയ്ക്കുന്ന ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ വാളിൽ ഇത്തരം പ്രചാരണം നടത്തുന്നത് അറിയപ്പെടുന്ന പ്രാദേശിക പാർട്ടി നേതാക്കൾ പോലും ഇത്തരം പ്രചാരണം നടത്തുന്നുണ്ട് ഇത് ആസൂത്രിതമായി നടത്തുന്നതാണ് എന്നും കെ സുരേന്ദ്രൻ ആരോപിക്കുന്നു ഈ പോസ്റ്റ് പുറത്തു വന്ന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ആരോപണങ്ങൾക്ക് ഒന്നും ചെവി കൊടുക്കേണ്ട കാര്യമില്ല പലതരത്തിലുള്ള ആരോപണങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ടാകും അതൊന്നുമല്ല ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യം കേരളത്തെ പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് ആ രീതിയിൽ തന്നെ എല്ലാവരും മുന്നോട്ട് പോകണം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും തനിക്ക് അതാണ് പറയാനുള്ളത് എന്ന് ഈ പോസ്റ്റ് പുറത്തു വന്ന് ഏതാനും മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിന് UAE പ്രഖ്യാപിച്ച 700 കോടിയുടെ ധനസഹായം കേന്ദ്ര സർക്കാരിന് വാങ്ങാൻ നിയമതടസ്സമുണ്ടെങ്കിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി അത് നൽകുമെന്ന ഒരു വ്യാജ വാർത്ത ഏറെ നേരമായി പ്രചരിച്ചിരുന്നു ചില ഓൺലൈൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പേജുകളിലുമാണ് ഇത് പ്രധാനമായും പ്രചരിച്ചിരുന്നത് ഇത് തെറ്റാണ് UAE സർക്കാർ നൽകാമെന്ന് പറഞ്ഞ പണം MA യൂസഫ് അലി നൽകില്ല അങ്ങനെ ഒരു പ്രചാരണമില്ല അതുകൊണ്ട് അത്തരം പ്രചാരണങ്ങൾ നടത്തിയവരുടെ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും MA യൂസഫ് അലി പറഞ്ഞിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത രമേശ് ചെന്നിത്തലയ്ക്ക് വധഭീഷണി വന്ന വിഷയത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയെ ഇന്നലെ രാത്രിയാണ് ദുബായിൽ നിന്നുള്ള ഒരു ഫോൺ കോൾ വഴി വധി
മർദ്ദിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയത് ആരാണ് അയാൾ എന്തിനായിരുന്നു അങ്ങനെ ഒരു ഭീഷണിയുടെ സാഹചര്യം എന്താണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഭീഷണി വന്നത് ആരാണ് ഇതിനു പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും കൃത്യമായ വിവരം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല അതോടൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വലിയ തോതിലുള്ള ആശ്വാസം പടരുന്നുണ്ട് ഇന്ന് മുഖ്യമന്ത്രി അഞ്ചിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തി അവരുടെ എല്ലാം പരാതികൾ കേട്ടിട്ടുണ്ട് ആ പരാതികൾക്കനുസരിച്ച് നടപടികൾ സ്വീകരിക്കും സർട്ടിഫിക്കറ്റ് ഇല്ല എന്നും അതുപോലെ തന്നെ വീടുകൾ തകർന്നു എന്നുമൊക്കെയായിരുന്നു പ്രധാനമായും പരാതികൾ ഉണ്ടായത് ഈ പരാതികളൊക്കെ പരിഹരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഇന്ന് വൈകിട്ട് ചെങ്ങന്നൂരിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ ചലച്ചിത്ര താരം മമ്മൂട്ടി എത്തിയിരുന്നു സജി ചെറിയാനൊപ്പമാണ് അദ്ദേഹം അവിടെ എത്തിയത് അദ്ദേഹവും നേരിട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി നിലവിൽ ഈ മണിക്കൂർ പിന്നിടുമ്പോഴും അല്ലെങ്കിൽ സമയം രാത്രിയാകുമ്പോഴും കേരളം ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തമായ ഒരു ചിന്ത ഉയർന്നു വരുന്നത് ഐക്യത്തോടെ നിൽക്കുക ഒന്നിച്ചു പോവുക ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ ഈ ഒരു ഘട്ടത്തിൽ നിന്ന് കരകയറാൻ ഐക്യം അനിവാര്യമാണ് ഒത്തൊരുമയോടെ തന്നെ നിൽക്കണമെന്ന ബോധ്യം എല്ലാവരിലും പടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ തന്നെയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ന് സോഷ്യൽ മീഡിയയും നൽകുന്ന പ്രധാനപ്പെട്ട ആശയം മാത്രവുമല്ല ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് പലരും വീടുകളിലേക്ക് പോയി തുടങ്ങി ആ ചെല്ലുന്ന ആളുകൾക്കും കൃത്യമായ പരിഗണന ലഭിക്കുന്നുണ്ട് ആ രീതിയിൽ തന്നെ സർക്കാർ എല്ലാം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എന്തായാലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരളത്തെ പുനർനിർമ്മിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാം ഒരുമിച്ച് മുന്നേറാം.